മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ ക്ഷേത്രങ്ങളിലേക്ക് പ്രഭാഷണത്തിനായിട്ട് പോവാൻ ഭാഗ്യം കിട്ടി. പ്രത്യേകിച്ച് രാമായണ മാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾ അവിടെ എല്ലാം കാണാൻ സാധിച്ചത്, ഒന്ന്, വളരെയധികം ക്ഷേത്രങ്ങൾ പണ്ടത്തേതിനേക്കാളും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ട്, അടുക്കും ചിട്ടയോടുമുള്ള പ്രവർത്തനം. മൂന്ന്, പൈതൃകം പഠിപ്പിക്കാനുള്ള താൽപര്യം, പഠിക്കാനുള്ള താൽപര്യം കാണിക്കുന്ന വ്യക്തികൾ. പിന്നെ നല്ല നല്ല വ്യക്തികളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം. അതിന് താൽപര്യമുള്ളവർ ക്ഷേത്ര കമ്മിറ്റികളിൽ വരിക. പിന്നെ വെടിക്കെട്ട് അസാധാരണമായ വിധത്തിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെയധികം ചുരുക്കുകയോ ചെയ്തിരിക്കുന്ന കാഴ്ച. 10, 15, 20 ആനകളുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ ആനകളായിട്ട് കുറയ്ക്കുന്ന കാഴ്ച. പല ക്ഷേത്രങ്ങളും ഇപ്പോൾ രഥം, അതുപോലെ ദേവവാഹനം ഉപയോഗിക്കാനുള്ള ആ തത്രപ്പാടില് നല്ല രീതിയിൽ മുമ്പോട്ട് വരുന്നു. പല വളരെ വലിയ കടകളിലും എങ്ങനെയാണോ അമ്പലത്തിൽ വെക്കേണ്ട കൊടിമരവും അമ്പലത്തിൽ വെക്കേണ്ടതായ കൽവിളക്കും അമ്പലത്തിൽ വെക്കേണ്ടതായിട്ടുള്ള വലിയ വലിയ വിളക്കുകളും ഉണ്ടാക്കി അത് കച്ചവടത്തിന് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്, അതേപോലെ ദേവവാഹനം ദേവദാരു വൃക്ഷത്തിലും നല്ല വൃക്ഷങ്ങളിലും ഉണ്ടാക്കി അത് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കടകളിൽ. ഏറ്റവും അധികം അത്ഭുതം തോന്നിയിരിക്കുന്നത്, ധാരാളം സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഉച്ചവരെ പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ പ്രോഗ്രാമുള്ള സ്ഥലത്ത് ഒരു സമയം പ്രഭാഷണം, ഫുൾ ഡേ പ്രോഗ്രാമുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഉച്ചഭക്ഷണം, അന്നദാനം എന്ന പേരിലുള്ള ആഡംബരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന കാഴ്ച. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം. അത് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളത്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. അതിൽ ആഡംബരവും അതിനകത്ത് അമിതമായിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യാവിതരണവുമെല്ലാം നടത്തുമ്പോഴാണ് അതിനെതിരെ ശബ്ദമുയരുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ സ്വർണം പൂശലെല്ലാം ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ചു. ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് മാറി തുടങ്ങി. നല്ല രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഭാഗവതവും രാമായണവുമെല്ലാം വായിക്കുന്ന സപ്താഹവും നവാഹവുമെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കാൻ തുടങ്ങി. എത്രയോ ക്ഷേത്രങ്ങളിൽ പുതിയ 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 കാര്യങ്ങൾ, കെട്ടിടങ്ങൾ വരുന്നു, നല്ല രീതിയിലുള്ള പന്തൽ വരുന്നു, ഓഡിറ്റോറിയം വരുന്നു, നല്ല രീതിയിൽ അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് വരുന്നു. വിറകുപയോഗിച്ച് ക്ഷേത്രങ്ങളുടെ പാചകം നിവേദ്യമെല്ലാം ഉണ്ടാക്കിയിരുന്നത് മാറി ഗ്യാസിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള എല്ലാ നന്മകളും വളരെ വേഗത്തിൽ അനവധി ക്ഷേത്രങ്ങളിൽ വരുന്നൊരു കാഴ്ച ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല, പാലക്കാട് തുടങ്ങിയ പാലക്കാട് തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ ആ പൈതൃക ക്ഷേത്ര കലകളെല്ലാം തിരിച്ചു വരുന്നു. ആഴ്ചകളോളം മാസങ്ങളോളം ഇതുമാതിരിയുള്ള കലകൾ അവതരിപ്പിക്കാൻ ആ ക്ഷേത്രം കലാകാരന്മാർക്ക് കൊടുക്കുക, അത് കാണാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വരിക, അത് ക്ഷേത്ര ആചാരത്തിൻ്റെ ഭാഗമാക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈതൃക കലകളും പൈതൃക മൂല്യങ്ങളും തിരിച്ചു കൊണ്ടുവരിക, ഇതിനെല്ലാം ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പറയാറുണ്ട്, നമ്മുടെ ഓരോ ക്ഷേത്രവും ഒരു മൈക്രോ യൂണിവേഴ്സിറ്റി ആവണം. നമ്മുടെ ഓരോ ക്ഷേത്രവും ഒരു മൈക്രോ യൂണിവേഴ്സിറ്റി ആവണം. ആ ക്ഷേത്രത്തിൽ വന്ന് കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവര്, ആ ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ പൈതൃകം പഠിക്കുന്നവര്, ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പൈതൃകം പഠിച്ച് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവരോ പൈതൃകം പഠിച്ച് പഠിപ്പിക്കുന്നവരോ
അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് അത് സ്റ്റേജിൽ ഒന്നാമത്തെ പ്രാവശ്യം അവതരിപ്പിച്ചു കഴിഞ്ഞവരോ അവർക്കെല്ലാം, ഇവർ ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവർക്കെല്ലാം ആ ക്ഷേത്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നല്ല ഡിജിറ്റൽ പ്രിന്റൌട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം നിലനിൽക്കുന്ന നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ പേരിൽ കഴിഞ്ഞ ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം മുതൽക്ക് ഏതാണ്ട് 650 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വേദം പഠിച്ചവർക്ക്, പഠിക്കുന്നവർക്ക്, അതുപോലെ നൃത്തം, സംഗീതം, തബല, വയലിൻ, കരാട്ടെ, നമ്മുടെ നാടിൻ്റെ കലാ കായിക സാംസ്കാരിക ഗ്രന്ഥ ആത്മീയമായി ബന്ധപ്പെട്ട സമഗ്രമായ ഏത് വിഷയം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, സംഗീതം, കഥകളി, ഓട്ടംതുള്ളൽ, ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഉൾപ്പെടെ അവരുടെ ബയോഡാറ്റ അയച്ചു തന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. 10, 40, 50 വർഷം കഥകളി മണ്ഡലത്തിലും ഓട്ടംതുള്ളൽ മണ്ഡലത്തിലും സിനിമയിലെ ഡബ്ബിംഗ് മണ്ഡലത്തിലും സംഗീത മണ്ഡലത്തിലും എല്ലാം പ്രവർത്തിക്കുന്നവർ, അവർ പൈതൃകത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അറിയിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ലെവലിലേക്ക് എത്തിക്കണം. ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് അല്ല എങ്കിലും ഹയസ്റ്റ് ക്വാളിറ്റി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഒത്തിരി പേർക്ക് പ്രയോജനപ്പെട്ടു എന്നവരെല്ലാം അറിയിക്കണം. യോഗ പഠിപ്പിച്ചവര്, അതുപോലെ തന്നെ ധ്യാനം പഠിപ്പിക്കുന്നവര്, നല്ല രീതിയിൽ പ്രാണായാമം പഠിപ്പിക്കുന്നവര്, കളരി പഠിപ്പിക്കുന്നവര്, പഠിക്കുന്നവര് വേറെ, അവരെല്ലാവർക്കും നമ്മൾ അവരെ ടെലിഫോണിക്കലി ഇന്റർവ്യൂ നടത്തി നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവരെല്ലാവരും അറിയിച്ചു, നല്ല ഫ്രെയിം ചെയ്ത് വളരെ വലിയ രീതിയിൽ ആ സർട്ടിഫിക്കറ്റ് അവരുടെ സ്ഥാപനത്തിൽ വയ്ക്കുമ്പോൾ അഭിമാനം തോന്നുന്നു എന്ന് പറയുകയും ചെയ്തു. അതേപോലെ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം മൈക്രോ യൂണിവേഴ്സിറ്റികളാകണം. ആ ക്ഷേത്രങ്ങളിൽ എങ്ങനെയെല്ലാം കലകൾ വളർത്താനും ഭാരതീയ പൈതൃകം വളർത്താനും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ വളർത്താനും സാധിക്കുമോ അവർക്കെല്ലാം കപ്പും മെമെൻഡോയും കൊടുക്കുന്ന പോലെ സർട്ടിഫിക്കറ്റും കൊടുക്കണം. കപ്പും മെമെൻഡോയും എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഒരു വലിയ സദസ്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊരു സർട്ടിഫൈയിങ് ആണ്, ഈസ് ഗ്രേറ്റ് എന്നുള്ളതിന്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രങ്ങൾക്കകത്ത് കുടുംബസംഗമം നടത്തണം. വളരെ നല്ലൊരു കാര്യമാണ്, കാരണം ഒത്തിരി പേര് ഒരുമിച്ച് വരുന്നു. അതുപോലെ ചെറിയ ഉത്സവങ്ങൾ പോലും ആഡംബരമില്ലാതെ ഭംഗിയായിട്ട് ആഘോഷിക്കണം, ആചരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിൽ ഇപ്രാവശ്യം ഒക്ടോബർ 11 വിജയദശമി ദിവസം അതിഗംഭീരമായിട്ടുള്ള വിദ്യാരംഭമുണ്ട്. അതുപോലെ ഡിസംബർ 24-25 വലിയ ഒരു സദസ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹിന്ദുധർമ്മ പഠനം എല്ലാ വർഷവും നടത്തുന്നത് തന്നെയാണ്. ഡിസംബർ 24-25 ധാരാളം പേര് ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് നമ്മളുടെ സംവിധാനത്തിൽ കൊണ്ടുവരണം. ഇന്നലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏത് പ്രോഗ്രാമിനും രജിസ്റ്റർ ചെയ്യണമെന്നുള്ളവർക്ക് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ്, അവരുടെ അക്കോമഡേഷൻ്റെയും ഫുഡിൻ്റെയും ഫീസ് മേടിച്ച് നേരിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഇന്നലെ വികസിപ്പിച്ചു. അപ്പൊ ഇനി ലോകത്തിലെ എവിടെയുള്ളവർക്കും മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് സെന്ററിലോ വന്നിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല, ഓൺലൈനായിട്ട് എടുക്കാം. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം പരിപാടികൾ, ഒക്ടോബർ 2 3-3.5 മണിക്കൂർ സമയം രാവിലെ 9 to 1 മണി പാരന്റ്സും സ്റ്റുഡൻസും മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്നുള്ള ക്ലാസ് ഉണ്ടാവും. ധാരാളം തരത്തിലുള്ള ക്ലാസ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. പല സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ തന്നെ സ്ഥാപനത്തിലെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ക്ലാസ് നടത്തുന്നുണ്ട്, യോഗ നടത്തുന്നുണ്ട്, കരാട്ടെ നടത്തുന്നുണ്ട്, സംഗീതം പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, തുന്നൽ പഠിപ്പിക്കുന്നുണ്ട്,
ഒത്തിരി ഒത്തിരി വേദം പഠിപ്പിക്കുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ചെറിയ ക്ഷേത്രവും വലിയ ക്ഷേത്രവും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു, മൈക്രോ യൂണിവേഴ്സിറ്റി, ഒരു മിനി യൂണിവേഴ്സിറ്റി ആയി മാറണം. പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം, പുറത്തോ അകത്തോ പഠിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടാകുന്ന വിധത്തിൽ വർഷത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ സർട്ടിഫിക്കറ്റ് കൊടുക്കണം വലിയൊരു സദസ്സിൽ വെച്ചിട്ട്. നമ്മുടെ ക്ഷേത്രം വെറും അന്നദാനത്തിനും പ്രാർത്ഥിക്കാനും മാത്രമുള്ള കേന്ദ്രമാണ് എന്നുള്ള വീക്ഷണമേ മാറ്റണം. പ്രാർത്ഥനയും വേണം, ചെറിയ രീതിയിൽ ഭക്ഷണവും വേണം. പക്ഷേ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിനെ വളർത്താനും ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കുടുംബ ബന്ധം ദൃഢമാക്കാനും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനും അതേപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനുമായിട്ട് ഓരോ ക്ഷേത്രങ്ങളും മാറുന്ന കാഴ്ച കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് കാണുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരു അസാധാരണമായ സംതൃപ്തി തോന്നുന്നു. അതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് വലിയൊരു റോള്, നല്ല ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൂടി അഭിമാനത്തോടു കൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.